أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. سبق تفسير الجرائرين سبق قدمون. عالم ران سورة لن تنالو البر مدل كان إن تسبق أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم إن الله فرينا ذلك ما സഹായിക്കുക മറ്റുള്ളവർക്ക് ധർമ്മം കൊടുക്കുക എന്നുള്ള കാര്യമാണ് അത് ചെയ്തെങ്കിലേ ഒരു മനുഷ്യൻ പരിപൂർണമായി മൂമിനാവാൻ സാധ്യതയുള്ളൂ വെറും നിസ്കാരം നോമ്പ് മാത്രം ഓരോ സമ്പത്ത് കെട്ടിക്കൂട്ടിയെ വെച്ചാൽ പോരാ അതവ ലോ ം നിങ്ങളിലെത്തിക്കൂരാ അൽ ബിർ നന്മയെ അൽ സമാബഹു എന്താണ് അള്ളാഹുവിന്റെ പ്രതിഫലം ആ ബിർറിന്റെ ബിർറിനെത്തിയ സമാബഹു ആ ബിർറിന്റെ നന്മയുടെ പ്രതിബലം നിങ്ങൾ എത്തിക്കൂരാ ആ ബിറു നന്മയുടെ പ്രതിഫലം എന്താ അൽ ജന്നത്തു സ്വോ ജന്നത്തു ജന്നത്ത് സ്വർഗം അത് നിങ്ങൾ കിട്ടൂല അത്ത തോംഫിക്കോ നിങ്ങൾ ചിലവഴിക്കുന്നവരെ തസ്വദക്കോ നിങ്ങൾ ധർമ്മം ചെയ്യുന്നവരെ മിമ്മാ തുഹിബൂന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്നില്ലെന്ന് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം ധർമ്മം ചെയ്യുന്നേ ഇഷ്ടമല്ലാത്ത അടുത്ത അന്ന് ഒന്നും പോയിക്കോയെന്ന് പറയില്ല നമുക്ക് ഇഷ്ടമുള്ളത് ചിലവഴിക്കുക അതിൽ നിന്ന് കൊടുക്കുക അതാണെന്താണ് സ്വർഗം കിട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതെന്ത് മിൻ നമ്പാരി സമ്പത്തിന് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് അറിയുക എന്നാലും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടമുള്ള അല്ലാത്ത ധർമ്മം ചെയ്താൽ കൂലിണ്ടാവൂരാന്നുണ്ടോ ഇല്ല അതുണ്ട് പക്ഷേ ഏറ്റവും മുന്തിയ പരിഗണന കിട്ടുക നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തെങ്ങാനും മറ്റുള്ളവർക്ക് കൊടുക്കല അങ്ങനെയാണല്ലോ റസൂരും സഹാബത്തുമൊക്കെ തെളിയിച്ചതും അവർ ചെയ്തതും അങ്ങനെയാ എന്നാൽ തീരെ ഇഷ്ടമല്ലാത്ത കൊടുത്താൽ പ്രതിഭരുണ്ടാവൂല എന്നല്ല മറ്റോനത് ആവശ്യമുണ്ട് കൊടുക്കാൻ കൂരി ഉണ്ട് അതിനെപ്പറ്റി അല്ലാ നിങ്ങൾ വല്ലതും ചെലവഴിച്ച് അത് ഇഷ്ടമുള്ളതാവട്ടെ ഇഷ്ടമല്ലാത്തതാവട്ടെ നിങ്ങൾ എന്തെങ്കിലും ചെലവഴിച്ച് കഴിഞ്ഞാൽ ആ ചെലവഴിച്ചാൽ എന്ത് ചെയ്യും അത് അതിനെ അറിയുന്നതിന് അള്ളാഹതിന് പ്രതിദിനം തരും ാണ് പറയുന്നത് ആയത്തിറങ്ങിയത്മാർ യഹൂദു ജൂതന്മാർ പറഞ്ഞപ്പോഴാണ് ഇന്നക്കെ മുഹമ്മദ് ഇന്നൊക്കെ തസുമോ നീ വാദിക്കുന്നുണ്ടല്ലോ അന്ന കാര മില്ലത്ത് ഇബ്രാഹിം ഇനി ഇബ്രാഹിംനബിൻ്റെ മാർഗത്വം വരാനൊക്കെ ഇബ്രാഹിം നബിയുടെ മാർഗം അനുസരിച്ചാ നിന്റെ ജീവിതം നിന്റെ മതം എന്നൊക്കെ നീ പറയാറുണ്ടല്ലോ അല്ലേ എന്നിട്ടാ വക്കാന വക്കാന ആ ഇബ്രാഹിം നബി അങ്കല്ലുഹുമൽ വൽ വാൽബാനിയ അദ്ദേഹം ഭക്ഷിക്കൂരാബിരി ഒട്ടകത്തിൻ്റെ മാംസം അദ്ദേഹം ഭക്ഷിക്കാറില്ലായിരുന്നു വര അൽബാനിയ ഒട്ടകത്തിൻ്റെ പാലും അദ്ദേഹം കഴിക്കാറില്ല അപ്പം ഇനിയാങ്കിലും ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിക്കുന്നുണ്ട് ഒട്ടകത്തിൻ്റെ പാലും ഭക്ഷിക്കുന്നുണ്ട് പിന്നെന്ത് ഇബ്രാഹിൻബിൻ്റെ മാർഗൻ എൻ്റെ മാർഗം എന്ന് ചോദിച്ചു റസോറുദാനെ പരിഹസിച്ചിരുന്നു ആര് ജൂതന്മാർ അതിനെ പറ്റി ആയിത്തറങ്ങിയതാണ് ും പറയാ കൊല്ലുത്താമി എല്ലാ ഭക്ഷണവും ഭക്ഷണം മുഴുവൻ എന്നർത്ഥം കാന ആ അതായിരുന്നു ഹില്ലൻ ഹരാരൻ ഹരാരായിരുന്നു അനുവദനീയമായിരുന്നു ബനി ഇസ്രായിര ബനി ഇസ്രായികൾക്ക് ഇസ്രായേൽ സന്തതികളത് ഹരാരായിരുന്നു ഇല്ലാമ ഇസ്രായി ഇസ്രൈലുകൾ അറാമാക്കിയ ചിലതൊഴികെ അല്ലേ അതാരി നബി ഇപ്പൊ ഇഴക്കൂ നബി അറാമാക്കിയതാ അതായത് ഇഴക്കൂബ് നബി സ്വയം ബഹിഷ്കരിച്ച ചിലതൊഴികെ അത് ഇഴക്കോ നബി സ്വയം അത് ബഹിഷ്കരിച്ചതാ അര നബ്സി സ്വന്തം അദ്ദേഹത്തിന്റെ സ്വന്തം കാരണം ഇത് പറയാൻ കാരണം ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് ആര് ബഹുമാനപ്പെട്ട ഇഴക്കോബ് നബിയൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് അപ്പം ആ മതം സ്വീകരിച്ച് ഇങ്ങനെ പൂരിയാണല്ലോ വേണ്ടതെന്നുള്ള അപ്പം അരാ നബ്സി അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരത്തിന് മേൽ അദ്ദേഹത്തിന് സ്വയം അദ്ദേഹം എന്താണ് എന്താണ് അറാമ ബഹിഷ്കരിച്ചിരുന്ന ചില ഭക്ഷണങ്ങൾ ഭൂവല്ലി ബിരു അത് ഒട്ടകമാണ് അല്ല ഒട്ടകം മാസം ഇഴക്കൊന്നി കഴിക്കാറില്ല എന്തായാലും കാരണം അത് അത് അറാമാക്കതല്ലഹു അദ്ദേഹത്തിന് കരസ്ഥമായപ്പോൾ ഉണ്ടായപ്പോൾ അസലന്നെ കരസ്ഥമായ എന്ത്

അങ്ങനെ ആയപ്പോൾ ഫനദർ അദ്ദേഹം നേർച്ചയാക്കി ഇൻഷുഫിയ ഈ രോഗം സുഖപ്പെട്ടാൽ സുഖപ്പെടുത്തപ്പെട്ടാൽ ഈ ഷുഫിയ സുഖമാക്കപ്പെട്ടാൽ ആ ഒട്ടക മാസം ഭക്ഷിക്കൂരാൻ അങ്ങനെ നേർച്ചൻ്റെ കാര്യമാണ് അങ്ങനെ ഫഹുദിമാലിഹി അപ്പോൾ അദ്ദേഹത്തിന് മുന്നേ അത് അറാമാക്കപ്പെട്ടു അതല്ലാതെ അത് ഇബ്രാഹിനിബിയുടെ മാർഗപ്രകാരം അറാമാക്കപ്പെട്ടതായതുകൊണ്ട് ഇബ്രാഹിൻ ഇബാക്കി എന്ന് അല്ല അത് എന്ത് എപ്പോഴാണ് ഇബ്രാഹി നബിയോ കള്ളതിറക്കപ്പെടുന്നതിന് മുമ്പാണ് അത് തൗഹറാത്തിന് ഇറക്കപ്പെടുന്നതിന് മുമ്പാണ് ഈ വിഷയവും തൗഹുറാത്തിന് പിന്നെ വലിയ അതിന് ശേഷമല്ല വന്നത് വധാരി കബാദി ഇബ്രാഹിമ തൗറാത്തിന് ഇറക്കപ്പെട്ടതൊക്കെ ഇബ്രാഹിം നബിന് ശേഷമാണ് അല്ലേ വലം ദുൽഫി അറാമൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിയുടെ കാലഘട്ടത്തിൽ അത് അറാമല്ല കമാഅ അമു അവർ വാദിക്കുന്നവർ അവർ വെറും കള്ളത്തനം പറയാ എന്നാൽ കുല്ലഹും അവരോ നിങ്ങൾ പറഞ്ഞേക്കുക ഇൻ കൊന്തും സാധിക്കുന്ന തൗറാത്ത് കൊണ്ടുപോവാ തൗറാത്തി നിങ്ങൾ തൗറാത്തിനെ കൊണ്ടുവരണം ഫത്തനുഹാദിനെ നിങ്ങൾ വായിക്കണം നിങ്ങൾ വാക്കിന്റെ സത്യസന്ധത ഞാൻ ഞങ്ങൾക്ക് അവർക്ക് വഴിവാൻ വേണ്ടി താങ്കളൊന്ന് വായിച്ചു കൊണ്ടുവരാൻ കൊന്തം സാധിക്കും നിങ്ങൾ സത്യമാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ വായിച്ചു കൊണ്ടുപോകുക എന്നല്ലേ ഫി ആ വിഷയത്തെ സത്യം അവരെങ്കിലും വായിച്ചു നോക്കുന്ന തൗറാത്ത് കൊണ്ടുവരാൻ നമ്മൾ വായിക്കും

ഫമനിഫ്തറ ഇഫ്തറ അപ്പോൾ മേൽ ഇവർ കള്ളത്തരം ചമച്ചുണ്ടാക്കിയതാണല്ലോ അപ്പം അതിനെപ്പറ്റി എല്ലാവൻ ഇഫ്തറോ ആരല്ലാഹിൻ കതിഭ ആരെങ്കിലും അള്ളാഹിൻ്റെ മേൽ കള്ളത്തരം പറഞ്ഞ കറ്റ് കെട്ടി ഉണ്ടാക്കി പറഞ്ഞാൽ അതായത് കള്ളത്തരം ഉണ്ടാക്കി പറഞ്ഞാൽ ഇഫ്തറ കറ്റ് കെട്ടുക ഇല്ലാത്ത ഉണ്ടാക്കി പറയുക അൽ കതിഭ കടബിനെ മിമ്പായിരിക്കുക അതിൻ്റെ ശേഷമായി ലഹൂറിൽ ഹുജ്ജത്തി ലക്ഷ്യമൊഴിവാതിന് ശേഷം എങ്ങനെ തഹരീമ ഇവിടെ അറാമാക്കിയത് ഇന്നമാക്കാനം ഇക്കോമിൻ്റെ ഭാവത്തിൽ കൂടിയാണെന്ന് വളരെ വ്യക്തമായി അവർക്കറിയാ ഇബ്രാഹിൻ്റെ കാലഘട്ടത്തിലല്ല ഇബ്രാഹിമിൻ്റെ കാലഘട്ടത്തിലല്ല ഈ അഴക്കൂബിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഹറാമിയത്ത് വന്നത് എന്നുള്ളത് ഓരിക്കറിയാം പിന്നെ തോറാത്തനൊന്നും ഉണ്ടാവില്ലല്ലോ പൗലായി കത്തരം ആളുകൾ മുഹമ്മദ് അവർ അക്രമികൾ തന്നെയാണ് അവർ അക്രമികളാണ് ബെറും കള്ളത്തനെ പറയുന്നത് അൽമുത്താബിദ് ഹക്ക ഹക്കനെ വിട്ടിക്കടന്നവരാണ് ഇലൽ ബാത്തിരി ബാത്തിലേക്ക് അങ്ങനത്തെ ആളുകളാകുന്നു അവർ ഇനിയുള്ള പറയാൽ കൊല്ലോ ഇബ്രാഹിമ ഇബ്രാഹിമഹനീഫ് അതുകൊണ്ട് ഇബ്രാഹിം മാർഗത്തിൽ നിങ്ങൾ തന്നെ ഞാനുള്ള കുൽ കുൽനബിയെ തങ്ങൾ പറയുക കുൽനബിയെ തങ്ങൾ പറയുക എങ്ങനാ തങ്ങൾ പറയേണ്ടത് അള്ള സത്യം പറഞ്ഞു അള്ളഹ സത്യം പറഞ്ഞു പിൽ അള്ളാഹുത്തര സത്യമാ പറഞ്ഞത് അള്ള പറഞ്ഞ എല്ലാത്തിലും സത്യം പറഞ്ഞതുപോലെ ഇതിലും അള്ളാഹുത്തര സത്യമാണ് ക ജമീ മഹ്ബർബി പി ജമീ ക ജമീ മ ഒന്ന് മുഴുവൻ പോലെയും അഹ്ബർ അള്ളഹ പറഞ്ഞിട്ട് ബിഹി ആ ഒന്നുകൊണ്ട് അങ്ങനത്തെ ഒന്ന് മുഴുവൻ സത്യം പറഞ്ഞ പോലെ ഈ വിഷയത്തിനും അള്ളാഹുത്തരെ സത്യം തന്നെയാ പറഞ്ഞത് അതുകൊണ്ട് ഫത്തബിയവും ഇല്ലത്തെ നിങ്ങൾ പിൻപറ്റണം ഇല്ലത്തി ഇബ്രാഹിമ ഇബ്രാഹിമൻ മാർഗത്തോട് അല്ലത്തി ഇബ്രാഹി എങ്ങത്തി അന മാർഗമാണ് ഞാൻ ആ മാർഗത്തിലാകുന്നു ഹനീഫൻ എങ്ങനെ ചാഞ്ഞവനായിട്ട് മറ്റുള്ള മുഴുവൻ മതത്തിൽ നിന്നും ഈ ഇബ്രാഹിം നബിയുടെ മാർഗമായി ഇസ്ലാമിലേക്ക് തന്നെ ചാഞ്ഞവനായിട്ട് മായിരൻ കുല്ലി ദീനൻ എല്ലാ ദീനത്തോടും ചാഞ്ഞവനായിട്ട് ഇല്ലഅല്ലി ഇസ്ലാം ഇസ്ലാമിലേക്ക് മാത്രം ആ നിരക്ക് നിങ്ങൾ എന്താ ചാഞ്ഞുകൊണ്ടിരിക്കണം മുരി പെട്ടാണല്ലോ ഇബ്രാഹിം നബി വനസല അപ്പൊ ഈ നിരക്ക് അവർക്ക് വേണ്ട രീതിയിൽ അതിന് മറുപടി കൊടുത്തു ചിന്തിക്കുന്നവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് വനസല ഈ താഴെ പറഞ്ഞാലും ലമ്മ കാരു അവർ പറഞ്ഞപ്പോൾ ജൂതന്മാർ കിബിലത്തുന ഞങ്ങൾക്കുള്ള കിബിലെ കിബില അതായത് ബൈത്തൽ മുക്കദ്സ് കപില കിബിലത്തിക്കും നിങ്ങൾക്കുള്ള കിബിലൻ മുമ്പ് എന്നുള്ള കിബില അതായത് ബൈത്തൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞ നിസ്കരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവർ പറയുന്നത് അല്ലേ അപ്പോൾ ലമ്മാ കാരു കിബിലതുന ഞങ്ങൾക്കുള്ള കിബില കബില കിബിലത്തേക്കും കിബിലന്നല്ല കബില കിബിലത്തും നിങ്ങൾക്കുള്ള കിബിരൻ മുമ്പിലുള്ള കിബിരെന്നാണ് അപ്പം നിങ്ങൾ ഇപ്പോഴെല്ലാവരും തിരിഞ്ഞിക്കുള്ളത് ഞങ്ങൾ മുമ്പേ ബൈത്തൽ മുക്കദ്സ് തിരിഞ്ഞാസ്കരിക്കുന്നത് എന്നാൽ ആദ്യം നിർമ്മിച്ചതായ നിങ്ങളെ നിങ്ങൾക്കിബിരൻ മുമ്പുള്ള കിബിരയാണ് ഞങ്ങൾ കിബിരാന്നല്ലേ പറഞ്ഞത് ഞങ്ങളെ കിബിര നിങ്ങളെ കിബിരൻ മുമ്പുള്ള കിബിര അതായത് ബൈത്തുൽ മുഖദ്സ് ആണ് ഏറ്റവും ആദ്യം ഉണ്ടായത് ആ ബൈത്തുൽ മുഖദ്സ് ആണ് ഏറ്റവും ആദ്യ കിബിരായി അബ്ബര് പറയുന്ന ന്യായം അപ്പം അപ്പോൾ ഇത് സംഭവം നടക്കുന്നത് കഴിബിയിലേക്ക് തന്നെ റസൂർ ചിന്തിക്കുന്ന കാര്യത്തിനാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പറയും നിങ്ങളെ കഴിവിയല്ല ആദ്യത്തെ കിബില ഞങ്ങളുടെ കിബിലിയാണ് ഇപ്പോൾ ആദ്യത്തെ കിബില എന്ന് പറഞ്ഞുകൊണ്ട് റസൂറുള്ളാന അമറ്റിയതായി വരും അപ്പോൾ അതാണ് പറയുക ഇന്ന് അവരഭൈത്തിൻ നിഷയമായിട്ടും ആദ്യത്തെ വീട് അതിനെ വെക്കപ്പെട്ട് മുത്ത അബ്ബദൻ ആരാധിക്കപ്പെടുന്നതായിട്ട് മുത്തൻ മുത്തൻ ആരാധിക്കപ്പെടുന്ന സ്ഥലമായി മുത്തല്ല മുത്ത അബ്ബദൻ ആരാധിക്കപ്പെടുന്ന സ്ഥലമായി വെക്കപ്പെട്ടതായ ആദ്യത്തെ കഴിവ ജനങ്ങൾ എന്നതായ ഒരു സ്ഥലത്തുള്ളതാ ബ എന്ന സ്ഥലത്തുള്ള ഒരു ഒരു വീടാ ബിൽ ബാക്ക് ലോകത്തിനത് ലോകത്ത ലോകത്ത ലോകത്തായിട്ട് ഫി മക്കയിൽ ഒരു ലോകത്താണ് മക്കന്റെ മറ്റൊരു ലോകത്താണ് മക്ക മറ്റൊരു ലോകത്താണ് ബക്ക അങ്ങനെ എന്നാ പിന്നെ ബഖ എന്ന് പേരിച്ച് എന്താ സുമയത്ത് വിചാരിക്കുക മക്കക്ക് ബഖ എന്ന് പേരക്കാനുള്ള കാരണം ആ മഖ തബുക്കു അത് പൊട്ടിക്കും അയനാക്കൽ ജബാബിരത്തി പോക്കരിമാർക്കുള്ളതായ പരടികൾ ആ മക്കത്തെന്തൊക്കെ ഇവിടുത്തും ചെയ്യില്ല ഞാൻ കാണിച്ച ഒരാളാന്ന് പറഞ്ഞാല് ഞാൻ എനിക്ക് ഒരാൾ സഹായം വേണ്ട അജിനുമ്പോൾ തന്നെ എനിക്ക് ഞാൻ തന്നെ മതി എനിക്കൊരു സഹായമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭീമ്പളക്കുന്ന ആളുകളെ പൊട്ടിച്ച് കളിയുന്ന ഒരു സ്വഭാവം മക്കൾക്കുണ്ട് ഇന്നും ഉണ്ടത് തതുക്കുഹ അതിനെ പൊട്ടിച്ച് കളിയും ബനാ തതുക്കുഹ പൊട്ടിച്ച് കളിയും ആ പോക്കിന്മാരും മുഴുവൻ അത് പരാജയപ്പെടുത്തി കളിയും പൊട്ടിച്ച് കളിയും അതാണ് ബക്കാൻ പേരൊക്കാൻ കാരണം എന്നാൽ ഈ എന്ന മക്കയിലെ വീടിന് കഴിവ ആരുണ്ടാക്കി ബനാഹു അതിനെ നിർമ്മിച്ചാൽ മലക്കൊത്താൽ മലായിക്കൊത്തും മരക്കൂടാണ് സൃഷ്ടിച്ചത് അത് മരക്കുടാൻ നിർമ്മിച്ചതാ ആ മക്ക എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതായ ഈ കഴിവയെ എപ്പോൾ കബല ഹൽക്കി ആദമ ആദനമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മരക്കൾ ഉണ്ടാക്കിയതാണ് അള്ളിന് അതിനു ശേഷം പ്രകാരം എന്നിട്ടോ വലിയ ബൈദുൽ അഖുസ അതും കഴിഞ്ഞിട്ടാണ് പിന്നെ മസുല്ലഖ്സൈ ഇബ്രാഹിൻ ഉണ്ടാക്കുന്നത് പിന്നെ നിർമ്മിക്കമ്പ ഇബ്രാഹിം ഉണ്ടാക്കുന്നത് അതിന് ശേഷം മസു അക്സ ഉണ്ടാക്കുന്നു അതിന് ശേഷമാണ് അപ്പം അതിന് മസ്ജുല്ലക്സെ ഉണ്ടാക്കുന്നത് പിന്നെയാണ് അപ്പം ആദ്യം മക്ക മരക്കൾ നിർമ്മിച്ചതാണ് എൻ്റെ ഈ പറയപ്പെട്ട മക്ക അതിന് ശേഷം എന്താണ് ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിമി തന്നെയാണ് മസ്യൂല്ലഖുസ ഉണ്ടാക്കുന്നത് ഒബൈനുമാ അയിരണ്ടിൻ്റെ ഇടയിൽ അറബാനുസന നാൽപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം കഴിഞ്ഞാറാണ് എന്തിനുണ്ടാക്കിയത് പിന്നെ അല മലക്കൽ നിർമ്മിച്ചു പിന്നെ അതിനേശാണ് ഇബ്രാഹിൻ നബി ആണ് തന്നെ അതിനെ നിർമ്മിക്കുന്നത് എന്തിനാണ് നിർമ്മിക്കുന്നത് പിന്നെ മക്ക മസുൽ അക്സെ സൃഷ്ടിക്കുന്നത് ഉണ്ടാക്കുന്നത് കമാഫി അദീ സഹീനി ബുഹാരി മുസ് അദീസിനാത്തണ്ട്ബിൾ ഹദീസിൻ്റെ ആകാശഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യമായി ഇവിടെ വെള്ളമാണ് ആ വെള്ളത്തിന് മുതൽ ആ കഴിവിയുടെ ആ നേർക്ക് ഒരു പ്രത്യേകമായ ഒരു നിര ലഹറ അവരുമാര വതിലുമായി വെള്ളത്തിന്റെ മേൽ വെളിവായ ആദ്യത്തത് ഇന്തത്തിൽ ആകാശമി സൃഷ്ടിച്ച അവസരത്തിൽ ബൈലാവിൽ ഒരു ചിര വെളുപ്പുഹ്യത്തിൽ ഭൂമിയെ അതിന്റെ ചോട്ടിൽ നിന്നാണ് ചുരുന്ന ഉണ്ടാക്കപ്പെട്ടത് ദുഹ്യണ്ടാക്കപ്പെട്ടത് അതിൽ അതിൽ കൂടി അപ്പം അതിൻ്റെ ഈ ഭൂമിയുടെ ബിന്ദുവായ കേന്ദ്രം എവിടെയാണ് ഒത്ത നടു കഴിവയാണ് അതിൽ നിന്നാ ചുരുട്ടപ്പെട്ടത് ഭൂമിയമ്മ തൈത്തരം ചൂട്ടിൽ നിന്ന് അവിടെ അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടാക്കി അപ്പം ഒത്ത നടു ഏതാണ് കഴിവയാണ് ഭൂമിയുടെ ഒത്ത നടു ഒത്ത മദ്യം അത് കഴുവയാണ് നിൽക്കുന്ന സ്ഥലമാണ് അവിടുന്ന് ആണ് ഭൂമി അങ്ങ് പരത്തപ്പെട്ടത് അങ്ങനെ ദുഹ്യത്തിൽ നിന്നാൽ ഭൂമിയെ പരത്തപ്പെട്ടത് തോട്ടിൽ കൂടി ഭൂമിയെ ചു ചുരുട്ടപ്പെട്ടത് നീട്ടപ്പെട്ടത് എന്നൊക്കെ അർത്ഥം വക്ക ആ

ലോകയ്ക്ക് സന്മാർഗം ലോകത്തുള്ള മുഴുവൻ ആൾക്ക് സന്മാർ ജന്മ കിബിലത്തും അത് അവർക്കുള്ള കിബിലിയാ ജനങ്ങൾക്കുള്ള കിബിലിയാണ് അതുകൊണ്ട് ഈ ആയാ തുമ്മോ ഇബ്രാഹിം എന്നെ എന്തെല്ലാം ഇപ്പൊ അവിടെ നിലകൊള്ളുന്നുണ്ട് കമ്മക്കയില് ഈ ഹി അതിരണ്ട് ആയാത്തും വയ്യനാത്തും വെളിവായ ദൃഷ്ടാന്തങ്ങളുണ്ട് അവിടെ വളരെ വ്യക്തമായി ഇന്നും പോയാൽ കാണുന്നപ്പറ്റി ചില ദൃഷ്ടാന്തങ്ങളുണ്ട് അത് മിൻഹ അതിൽപ്പെട്ട മക്കാം ഇബ്രാഹിമ ഇബ്രാഹിം മക്കാമെന്ന വസ്തുയിൽപ്പെട്ടതാണ് ഇബ്രാഹിം മക്കാമ് ആ കല്ലും കഴുബം നിർമ്മിക്കുമ്പോൾ ഇബ്രാഹിം നബി ഇസ്ലാം കയറി നിന്നു ഒരു ചെറിയ കല്ലുമ്മേൽ ആ കല്ലുമേൽ പടവിൻ്റെ ഇബ്രാഹി നബീൻ്റെ ബിൽപ്പം കഴിഞ്ഞ് പിന്നെ മേരോട് കല്ല് എത്തിക്കാൻ വേണ്ടി കല്ല് തന്നെ സ്വയം പൊങ്ങി ആ കല്ല് പൊങ്ങിയിൽ ഇബ്രാഹിം നബിയുടെ കാൽപ്പാട് ും പതിരിക്കുന്നുണ്ട് അത് ഇന്നും ആ ഇബ്രാഹിം മക്കാമിൻ്റെ ആ ഒരു പ്രത്യേകമായ ഭൂതത്തിൽ ഒരു പ്രത്യേകമായ ഒരു ഒരു പ്രത്യേകമായ ഒരു കണ്ണാടി ചില്ലിന്റെ കൂട്ടത്തില് അത് ഇന്നും അവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു സ്വർണ്ണ കളർ ഉള്ളതാണ് അത് അതിന്റെ കണ്ണാടിക്കൂട് അതിൽ നോക്കിയാൽ ഇപ്പോഴും ഇബ്രാഹിം നബി കയറി എന്ന കല്ലിൻ്റെ പാദത്തിൻ്റെതായ അടിയാളം കാണാവുന്നതാണ് അതാണ് വിവരിക്കുന്നത് എന്നിട്ട് അങ്ങനത്തെ ഇബ്രാഹിം നബി കർമ്മനിർമ്മിക്കോൾ അതിന്മാരെ കയറി നിന്നു എന്നിട്ടോ അസറ കഥമാഹു അദ്ദേഹത്തിൻ്റെ രണ്ട് കാൽപാദങ്ങൾ അടിയാളപ്പെടുത്തി കല്ലിൽ ആ അടിയാളം ഇന്നും കാണാവുന്നതാണ് ഇരൽ ആന ഇന്ന് വരെ അത് നിര അവശേഷിച്ചിട്ടുണ്ട് ഇന്നുവരെ അവിടെ ഉണ്ട് താവൂര് ജമാനി കാര്യങ്ങൾ ഇന്നും ഉണ്ട് അപ്പൊ തതാവൂരിൽ ഐതി അരി അതിനുള്ള കൈകൾ ഉപയോഗിച്ചിട്ടും പണ്ട് കാലത്തൊക്കെ അതിനെ തുടങ്ങാൻ കിട്ടും ഇപ്പൊ തുടങ്ങാൻ കിട്ടൂര്യമായ ക്ലാസ്സിന്റെ ഉള്ളിലാണ് അതുള്ളത് അപ്പോൾ ആ നിര കൈകൾ ഉപയോഗം നടന്നിട്ടും ആ കല്ല് ഇന്നും അന്നേരക്ക് സൂചിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ അതിൽ പെട്ടതാണ് ആ പറയപ്പെട്ടാത്തും പെട്ടതാണ് ഈ പ്രതിവലനങ്ങൾ ഇരട്ടിയാകും വിഹിയ കഴുബത്തിൽ വെച്ചിട്ട് അവർ വെച്ച് ഈ ഭാഗത്തെക്കുന്ന മറ്റുള്ളതിനേക്കാൾ ഇരട്ടി പ്രതിഭരണ്ടാകും എന്ന് പറഞ്ഞാൽ രണ്ടരക്കാലത്ത് നിസ്കാരം പത്ത് ലക്ഷംസ്കാരത്തോളം മഹത്വം വരുന്നതാണ് വാനത്തേര ഒരു പക്ഷികൾ പോലും ഉണ്ടായി ആരുവേദിന്റെ മേൽ പറക്കൂല കഴുപത്തിൻ്റെ മേലെ പക്ഷികൾ പെട്ട് പറക്കൂല നമ്മൾ രാത്രിയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ കുരുവികളെ പോലത്തെ പക്ഷികളും പരന്തുകളും ഒക്കെ ഇങ്ങനെ രാത്രികളും എല്ലാം പറന്നു നടക്കും പക്ഷേ കഴുപ്പത്തിന് ചുറ്റുമാണ് അവർ പറക്കുന്നത് കഴുപ്പത്തിന്റെ മേൽ കൂടെ പരന്തു വരെ പറക്കാത്തൊരവസ്ഥയാണ് ഇന്നും ആ അവസ്ഥയാണ് ഉള്ളത് മിനെ മഹത്വം അതിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ കാന ആമിനൻ അവൻ വിശ്വസ്തനായി ലായത്താറുലി അവനിലേക്ക് ആരും മെളിവാലാബിയ ഖാത്തലിൻ കൊല കൊണ്ട് അൗദൽമിൻ അക്രമം കൊണ്ട് ഔ ആയിരിക്കും മറ്റെന്തോന്നും ചെയ്യൂല ബാപ്പനെ കൊന്നോൻ അവിടെ വെച്ച് കണ്ടാൽ പോലും അക്രമിക്കാൻ പാടില്ല എന്ന ഈ നിലക്ക് അവിടെ വിശ്വസ്തമാണ് പുറത്തിറങ്ങി അറമിക്കഴിഞ്ഞാൽ പിന്നെ കാര്യം എന്നിട്ടോ ഈ നിലക്ക് പവിത്രമായ ഒരു മഹത്തായ ഒരു സ്ഥലമാണ് കർഭ

അതാ ഹജിന് ബൈറ്റ് എന്താണ് മൂത്തതാ വാജിബൻ നിർബന്ധമാണ് അതൊന്നും നിർബന്ധം തടിയാരും മുതലാരും വഴിയാലും കൈവുള്ളവൻ ഹായ് ഹാക്ക് കസറോടെ കഴിഞ്ഞ വർഷം നമുക്ക് എന്തില്ല നിർബന്ധം വന്നില്ല എന്തുകൊണ്ട് കോവിഡ് കാരണത്തോളം ഹജ്ജ് നിർത്തിവച്ചു അങ്ങനെ കാരണത്താൽ അജ്ജ് ഇല്ല അപ്പോൾ ആ നിലക്കൊക്കെയാണ് പിന്നെ നമ്മക്കില്ല പിന്നെ കുറഞ്ഞ ആളുകൾക്ക് അതിന്റെ രീതിയിൽ അവിടുത്തെ ആർക്ക് മാത്രം ഹജ്ജിന് ഓർഡർ കൊടുത്തപ്പം ഞമ്മക്കൊന്നും വാജിബിയത്ത് വന്നില്ല

വഴി നിന്നാല് നേരത്തെ പറഞ്ഞാലോ എന്താ പരീക്കൻ വഴിയാൽ എന്നാൽ ഈ വഴി എന്ന് പറഞ്ഞ എന്തൊക്കെയാ സാധനം ഫസ്റഹുൻ സല്ലാഹു ആരി ഈ വഴിയാൽ കൈവുള്ളത് എന്ന് പറഞ്ഞാൽ തബ്സീര് പറഞ്ഞ എന്തൊക്കെയാ ബിസാദി ഒന്ന് പോക്കുപരമിനുള്ള ഭക്ഷണങ്ങൾ അതിനെ സാമഗ്രി ചെലവുകളാണ് സാദ് പോക്ക് പരമനുള്ള ചെലവ്ന്ന് പറഞ്ഞാൽ പൈസ പൈസ സാധനം വാങ്ങാൻ കിട്ടുമെങ്കിൽ അതിന് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ തന്നെ സാദ് ഭക്ഷണം പണ്ട് കാലത്തുള്ള അർത്ഥമൊക്കെ സാദ് തീ ഭണ്ഡം ഭണ്ഡാരം പോകണം അന്ന് ഒന്നും ഭക്ഷണം വാങ്ങാൻ കിട്ടൂലേ കൊണ്ടുപോകണമല്ലോ അപ്പൊ സാദ് ഭക്ഷണ സാമഗ്രികൾ തീ വാഹനം പിന്നെ പോകാനുള്ള വാഹനം വേണം പിന്നെ ഇതൊക്കെയാ പിന്നെ തടിക്കാത്ത് വേണം റവാഹുൽ ഹാക്കിംസൻ ഹാക്കിം അല്ലാത്തതൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ാഹി ആരെങ്കിലും അള്ളാഹിൽ അവിശ്വസിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏ ഒക്കെ തള്ളത്തരാന്ന് പറഞ്ഞ് ഔബിമാ ഫർഹു അല്ല ഫ അള്ള ഫർദി നിഷേറ്റം അജ് അജ്ജി പോലത്തെ അത് ഫർദില്ലാത്തൊത്തം പറഞ്ഞാൽ ആലമീൻ ലോകരെ തൊട്ട് അള്ളാഹുത്തന ഐശ്വര്യ അള്ളാഖ് നിങ്ങളൊന്നും ചെയ്തിൽ പ്രശ്നമൊന്നുമില്ല കാരണം ഈ കഴുപ്പത്തിന് നേരെ മോൾ മോള് ബൈത്തൻമാറിൻ്റെ മൈത്തൽ മൂറിൻ്റെ ഓരോ ദിവസവും എൻ്റെ എന്താ എഴുപതിനായിരം അരുക്കൽ ഇങ്ങനെന്താ എന്ത് തോപ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ആ മരുക്കൽക്കാന്നുള്ള ഒരു ില്ല ഇങ്ങനെ മുറിയാതെ അതായത് അനിൽ ഈ ആരമിൻസിൽ ജിന്നി മനുഷ്യരും മൃഗം ജിന്നുകളെ തൊട്ടും വൽ വല മരായി തൊട്ടും മരക്കളെ തൊട്ടും ഇബാത്തും അള്ളാഹുരുടെ ഐശ്വര്യം അള്ളാഹുക്കത്തൊന്നും ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു പറഞ്ഞു പോകാൻ അനുസരിക്കാൻ ഇബാത്തെടുത്താൽ മതി ഇബാത്തതിൻ്റെ ഒരു പ്രശ്നമില്ല അതിൻ്റെ പ്രതിഫലം ഭാഗത്തെ പ്രതിഫലം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ദോഷം നിങ്ങൾക്ക് തന്നെയാകുന്നു എന്ന് അള്ളാഹുത്തര പറഞ്ഞു എന്താണ് അസലും